ഇന്ത്യയിൽ കോവിഡ് വ്യാപനം ഇത്രയധികം തീവ്രമാക്കിയത് നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് സമ്മേളനം തന്നെയാണ് കോവിഡ് കാരണം മതസമ്മേളനം മാറ്റിവെക്കണമെന്ന നിർദ്ദേശങ്ങൾ തള്ളിയ തബ്ലീഗ് തലവൻ്റെ ദുർവാശി നൂറുകണക്കിന് ആളുകളെയാണ് രോഗബാധിതരാക്കിയത് ഇക്കാര്യം നമ്മളല്ല പറയുന്നത് തബ്ലീഗ് ജമാത്തയിലെ മറ്റു പല പ്രമുഖ നേതാക്കളുമാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് ും രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് കോവിഡ് പത്തൊൻപത് അതിവേഗം പടർന്ന കാര്യത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന നിസാമുദ്ദീൻ മതസമ്മേളനം മാറ്റിവെക്കാനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അവയൊക്കെ അവഗണിച്ചതാണ് സ്ഥിതി സങ്കീർണമാക്കിയതെന്നും റിപ്പോർട്ടുകൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരിപാടി മാറ്റിവെക്കാൻ പലയിടങ്ങളിൽ നിന്നും ഉയർന്ന നിർദ്ദേശങ്ങൾ തബ്ലീഗ് ജമാഅത്ത് തലവൻ മൗലാന മുഹമ്മദ് സാദ് കേട്ടില്ലെന്നാണ് പറയുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് നമ്മളാരുമല്ല തബ്ലീഗ് നേതാക്കൾ തന്നെയാണ് അവരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമമാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡ് ലോകമാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും തബ്ലിഖ് ജമാഅത്ത് തലവൻ മൗലാന മുഹമ്മദ് സാദ് കണ്ടലാവി പരിപാടി നടത്താൻ പിടിവാശി കാട്ടിയെന്നാണ് പ്രധാന ആരോപണം പരിപാടി മാറ്റിവെക്കാനുള്ള സീനിയർ പുരോഹിതന്മാരുടെയും മുസ്ലിം പണ്ഡിതരുടെയും നിർദ്ദേശങ്ങൾ ഇയാൾ ഗൗരവത്തിൽ എടുത്തില്ല ഇയാളുടെ കടുംപിടുത്തം പരിപാടിയിൽ പങ്കെടുത്തവരായ നൂറുകണക്കിന് പേരെ പോലും അപകടത്തിലാക്കി മാർച്ചിൽ നടന്ന ഈ പരിപാടിയാണ് രോഗം പെട്ടെന്ന് പടരാനുണ്ടായ പുതിയ കാരണമായി വിലയിരുത്തപ്പെടുന്നത് പരിപാടിയിൽ പങ്കെടുത്ത ൂടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ രോഗം എത്തുകയും ഒൻപതിനായിരം പേർക്ക് മുകളിൽ നിരീക്ഷണത്തിൽ ആകുകയും ചെയ്തു പരിപാടിയിൽ പങ്കെടുത്ത അനേകർ ഇപ്പോഴും ഒളിവിലാണ് ഇവർ രോഗം പടർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും വിലയിരുത്തപ്പെടുന്നു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് രോഗബാധിതരിൽ മുപ്പത് ശതമാനം കേസുകൾ ജമാഅത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഉത്തർപ്രദേശിൽ മാത്രം ഇത് അൻപത് ശതമാനത്തിന് മുകളിലാണ് അതേസമയം തബ്ലീഗിന്റെ വിമത വിഭാഗമായ ദില്ലിയിലെ തുർക്കുമാൻ ഗേറ്റ് ആസ്ഥാനമാക്കിയുള്ള ഷൂര ഇ ജമാഅത്ത് തങ്ങൾ നടത്താനിരുന്ന പരിപാടി കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ അടിയന്തരമായി നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ മൗലാനാസാദ് ഒരു പേടിയും കൂടാതെ ഈ പരിപാടിയുമായി മുന്നോട്ടു പോയി മോസ്കിനുള്ളിൽ മരിക്കാൻ കഴിയുന്നത് വളരെ നല്ലതാണ് എന്ന് ഇയാൾ പറയുന്ന ഓഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു എല്ലാം അറിയാമായിരുന്നിട്ടും ഇയാളുടെ പിടിവാശി കാരണം തബ്ലീഗിൽ പങ്കെടുത്ത ഒന്നുമറിയാത്തവർ രോഗികളായെന്ന് തബ്ലീഗ് ജമാഅത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട് എങ്ങനെ ഒരാൾക്ക് മുസ്ലിങ്ങളുടെ അമീറാണ് താനെന്ന് അവകാശപ്പെടാനും മക്കയും മദീനയും കഴിഞ്ഞാൽ ലോക ലോകമുസ്ലിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ കാണേണ്ട ഇടമാണ് തബ്ലീഗ് മർഗസ് എന്ന് പറയാൻ കഴിയുന്നതെന്നും മറ്റൊരു തബ്ലീഗ് നേതാവ് തന്നെ ചോദിക്കുന്നു പരിപാടി മാറ്റിവെക്കാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും ബദിര കർണങ്ങളിലാണ് അവയെല്ലാം പതിഞ്ഞതെന്നും ഒടുവിൽ സ്വന്തം അനുയായികൾ തന്നെ കുഴപ്പത്തിലായെന്നും മൗലാനാസാദുമായി അടുപ്പമുള്ളവർ പോലും പറയുന്നു എന്തായാലും സാദ് ഇപ്പോൾ ഒളിവിലാണ് ഒരു തരത്തിൽ ഇയാൾ നടത്തിയത് രാജ്യത്തോട് തന്നെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നതിൽ സംശയമില്ല അതിനാൽ തന്നെ രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തി ഇയാളെ വിചാരണ ചെയ്യണമെന്ന ആവശ്യവും ശക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണ് എങ്കിൽ ഒരു പാട്ട് പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ്